ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് നമ്മുടെ വീടിന്റെ മുമ്പിലാ ഉള്ളത്. ഇപ്പോ നമ്മൾ ഇവളുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു വീട്ടിൽ കൂടുതലൊക്കെ ആയിരുന്നു. അതും കഴിഞ്ഞ് അങ്ങനെ വന്നതാണ്. വിചാരിച്ച എന്താ പിന്നെ നമ്മുടെ വീടിന്റെ ഇതെല്ലാം കുടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു ഹോം ടൂർ. ഒരുപാട് പേര് അന്ന് കമന്റ്സിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീടിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇത് ചെയ്യണേ, കംപ്ലീറ്റ് കാണിച്ചിട്ട് ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ എന്തായാലും ഒരുപാട് പേര് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പൊ എന്തായാലും എല്ലാവരും ഹോം ടൂർ ഒക്കെ ചെയ്യല്ലേ. അപ്പൊ നമ്മൾ എന്നാ പിന്നെ ചെറിയൊരു ഹോം ടൂർ അല്ലേ. ഹോം ടൂർ ആയിട്ടും നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല, എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. അപ്പൊ വീടിന്റെ കംപ്ലീറ്റ് പുറവും ഉള്ള കേട്ട് എല്ലാം ഒന്ന് കാണിച്ചു തരാം അല്ലേ. ഹോം ടൂർ എങ്ങനെ എടുക്കലിന്നെ ഒരു പരിചയമില്ല. അപ്പൊ എന്തായാലും എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇതാണ് നമ്മുടെ വീട്. എല്ലാം കണ്ടിട്ടുണ്ടാവും മുമ്പറ വീഡിയോ ഒക്കെ നമ്മുടെ അല്ലെ. കുടികളുടെ എല്ലാം വീഡിയോയിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പുറത്തെ ഒരു ഇതെന്ന് പറയുന്നത് പുറത്തെ ലുക്ക് ഇങ്ങനെയാണ്. പുറത്തെ ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മള് എന്താ പറയണ്ട, ഈ ലുക്ക് വരുത്താൻ വേണ്ടിട്ട് കംപ്ലീറ്റ് ഷോ വാളുകളാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഷോ വാളുകളൊക്കെ കെട്ടിയിട്ട് ഇതുപോലുള്ള ബോക്സ് ബോക്സ് ആയിട്ട് കെട്ടിക്കൊടുത്തിട്ട് തേപ്പില് തേച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഗ്രൂവ് ഒക്കെ ഇട്ടിട്ട് തേച്ചിട്ടാണ് ഈ ഒരു ഡിസൈനിലേക്ക് ഉണ്ടെന്നേക്കണത് നമ്മൾ. അതുപോലെ തന്നെ മുകളിലൊക്കെ അതുപോലെ തന്നെ ഇങ്ങനെ കട്ട വെച്ച് കെട്ടിയിട്ടാണ് ആ ഒരു ഡിസൈനിലേക്ക് എത്തിച്ചേക്കണത്. പുറത്തു വരുന്ന ഒരു ഡിസൈൻ ഇതാണ്. പിന്നെ ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ ചെറിയൊരു ഇത് കൊടുത്തിട്ട് നമുക്ക് ചെറിയൊരു ഇങ്ങനെ ഈ ചെടിയെല്ലാം ഇങ്ങനെ പുല്ലൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ഈ ഒരു രണ്ട് ലൈനിലായിട്ട് പറക്കോള ഈ ഫ്രണ്ടിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. മുകളിലും താഴെയായിട്ട് ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഒരു പുറത്ത ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെ മുറ്റത്താണെങ്കിൽ മുറ്റത്ത് നമ്മളിതാ സ്റ്റോണിന്റെ വീഡിയോ അല്ലേ നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നീക്കി കിടന്ന് ഉറങ്ങുന്നതല്ലായിട്ട് വീഡിയോ ആണ് ചെയ്തിരുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ സ്റ്റോൺ അല്ല, ഇന്റർലോക്ക് തന്നെയാണ്. സ്റ്റോൺ ടൈപ്പിലൊരു ഇന്റർലോക്ക് ആണ്. അതിന് അടുക്ക് നമ്മളിങ്ങനെ ഈ നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ പുല്ലില്ലേ അതിങ്ങനെ മുറിച്ച് മുറിച്ച് വെച്ചത്. അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, ആരെങ്കിലും കാണാത്ത തന്നെ കണ്ടോ, അടിപൊളിയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ നമ്മളിത് ഈ പൊക്കമുള്ള ചെറിയൊരു ഇതാണ് ചെയ്തേക്കാൻ കേട്ടോ. ഇങ്ങനെ മതലായിട്ട് ജടങ്ങ് എന്ന് പറയുന്ന ചെറിയ രീതിയിൽ ഇങ്ങനെ പൈപ്പ് ഇട്ടിട്ട് ഈ ഒരു ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളൂ. അവിടെ ഇങ്ങനെ ഓരോരോ ചെടികൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലായിടത്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയൊരു ഒരു ചെറിയൊരു ഗേറ്റും ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ ചെറിയൊരു സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ചെറിയൊരു സിറ്റ് ഔട്ടാണ്. ഇവിടെ ഇരിക്കേണ്ട സംഭവങ്ങളൊന്നും ആക്കിയിട്ടില്ല, ഇവിടെ ചെറിയൊരു ഇത് വാങ്ങിയിടണമെന്നുണ്ട്. ഇവിടെയും തന്നെ നമ്മുടെ ഒരു ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താ ഇവിടെ ഒരു ചെറിയൊരു ഗ്രിൽസ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് സേഫ്റ്റിക്കും കൂടിയാണ്, പിന്നെ ഒരു ലുക്കും. സേഫ്റ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പെട്ടെന്ന് താഴോട്ട് വീണു പോകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുട്ടികളൊക്കെ വീഴാതിരിക്കാനും ഒക്കെ ആയിട്ട് കൊടുത്തതാണ്. എന്തായാലും അകത്തോട്ടേക്ക് കയറാം. ഞാനാ നിന്നിപ്പോ കംപ്ലീറ്റ് റിവ്യൂ പറയുന്നത് നിഖിലാണ് വീഡിയോ എടുക്കുന്നത് കേട്ടാ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിഖിലോട് ഞാൻ പറയാൻ വേണ്ടി പറഞ്ഞു. അവള് അപ്പൊ അവള് പറഞ്ഞ് വേണ്ട ഓപ്പാനാ പറഞ്ഞ് ഞാൻ പറയുന്നില്ല ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞു. എന്തായാലും വാ. അപ്പൊ അതെ, കയറി കഴിയുമ്പോ തന്നെ ഫസ്റ്റ് കാണുന്ന ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഇവിടെ ചെറിയൊരു ചെറിയൊരു ടി വി ഇവിടെ ഈ കോർണറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതങ്ങനെ വെച്ചതേ ഉള്ളൂ. അപ്പൊ ഇവിടെ ചെറിയൊരു സോഫ സെറ്റും ചെറിയൊരു ടീപ്പോയും അതാണ് ഇവിടുത്തെ ഒരു ഇത്. പിന്നെ കർട്ടൻ, ഈ കർട്ടൻ മാച്ചിങ് അല്ലാന്ന് എല്ലാവരും പറഞ്ഞ്, നമുക്കും തോന്നിയിരുന്ന മാച്ചിങ് അല്ലാന്ന്. ആ ഉള്ളിലിരുന്ന ടൈപ്പിലെ മറ്റേ കർട്ടൻ അല്ലേ, എന്നാ പേര് പറയുന്നത് എന്റെ ബ്ലിൻഡ് കർട്ടൻ, അങ്ങനെ എന്തൊക്കെ അതിടാനായിരുന്നു ആഗ്രഹം. നമുക്ക് നോക്കിയിട്ട് പിന്നെ മെല്ലെ മാറ്റാം അല്ലേ. പിന്നെ ഇവിടെ ഇതാ ചെറിയൊരു നമ്മുടെ ഒരു ഷോക്കേഴ്സ്, അത് ഒരു നമ്മുടെ ഒരു ചെടിയെല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ മൂന്ന് തട്ട് ഇതൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇങ്ങനെ തട്ടെടുത്തിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദുർഗ വരച്ച പടം അവിടെ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ആ ഇത് നമ്മുടെ ഫോട്ടോ. ഇതാണ് ഇപ്പൊ നമ്മുടെ പൂജാ റൂം. ലിവിങ്ങിനോട് ചേർന്നിട്ടാണ് പൂജാ റൂം സെറ്റ് ചെയ്തേക്കണം. പിന്നെ ഈ ഓമെല്ലാം നമ്മള് ഫ്ലിപ്കാർട്ടില് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തിച്ചതാണ്, അത് വാങ്ങാൻ കിട്ടും. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോ നമ്മുടെ ഡൈനിങ്ങിന്റെ ഒരു ഏരിയയാണ്. ഈ ഡൈനിങ് ഏരിയയിൽ ചെറിയൊരു പാർട്ടീഷൻ ആയിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഡൈനിങ് പാർട്ടീഷൻ ആയിട്ട്. ഇത് ജിപ്സത്തിലാണ് ചെയ്തേക്കണം, ജിപ്സം വർക്കാണ്. അപ്പൊ അതിനിടെ കുറെ ലൈറ്റുകളും കുറച്ച് സാധനം കൊടുത്തിട്ട് അതിന്റെ ഒരു ചെറിയൊരു നമ്മുടെ ഇങ്ങോട്ട് കയറുമ്പോൾ ഒരു അട്രാക്ഷൻ ഇതാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമൊരു പെട്ടെന്നൊരു അട്രാക്ഷൻ വരുന്നത് ഈ വർക്കാണ്. അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലെ. അല്ലെങ്കിൽ ക്യാമറമാൻ അച്ഛനായിട്ടുണ്ട്, ഇപ്പൊ അച്ഛനെ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഡൈനിങ് ഏരിയയാണ്. അപ്പൊ അവിടെ ചെറിയൊരു ഡൈനിങ് ടേബിൾ ഉണ്ട്, ആറാക്കിയിരിക്കുന്ന ടൈപ്പിലെ ചെറിയൊരു ടേബിൾ ആണ്. പിന്നെ ഇവിടെ ഒരു വിൻഡോ ഉണ്ട് മൂന്ന് വാളിന്റെ. പിന്നെ ഇവിടെ നമ്മള് വാഷ് ബേസിന് ആക്കിയിട്ടുണ്ട്, വാഷ് ബേസിനും ചെറിയൊരു ഇതുമായിട്ടുള്ള കണ്ണാടി വാഷ് ബേസിനുണ്ട്.
പിന്നെ അപ്പുറപ്പുറം ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ ഗിഫ്റ്റ് നമ്മളെ ഗിഫ്റ്റ് കിട്ടിയപ്പോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോസ് ഒക്കെ. നമ്മുടെ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്, ഈ സ്റ്റേക്കേഴ്സിന്റെ ഇപ്പറായിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോ സെൻട്രാളിൽ നിന്ന് ഒരു കോമൺ ടോയ്ലറ്റ് ആണ്, അത് ഒരു ടോയ്ലറ്റിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചെടിയല്ലേ, എനിക്കിന്റെ ചെടികള് ഇവിടെ ഉണ്ട്. നമ്മുടെ എന്താ പറയാ ഡൈനിങ്ങും സെൻട്രാലിന്റെ ഒക്കെ ഒരു ഇത്. പിന്നെ നമുക്ക് എന്തായാലും ബെഡ്റൂമിലേക്ക് നോക്കാം. അപ്പൊ ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഇതില് ഒരു അറ്റാച്ച്ഡ് ചെറിയൊരു ബാത്റൂം ഉണ്ട്, ഒരു ബാത്റൂം ഉണ്ട്. പിന്നെ എന്താ പറയാ ചെറിയൊരു ഷോക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിൽ നമ്മുടെ ഒന്ന് രണ്ട് ഫ്ലിപ്കാർട്ടിലെ സ്റ്റിക്കർ എല്ലാം മേടിച്ച് ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത് ഇവിടെ ചെറിയൊരു ഈ ബെഡ്റൂമിൽ ഉണ്ട്, അവിടെ ഇങ്ങനെ ചെറിയൊരു കട്ട് കൊടുത്തിട്ട് അവിടെ ചെറിയൊരു പോട്ട് വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ ഉള്ള രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക്, ബെഡ്റൂം ഇവിടെ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം, അച്ഛന്റെ അമ്മയുടെയും ബെഡ്റൂം ഇതാണ് അല്ലേ. അപ്പൊ ഇതാണ് ഇവിടെയും നമ്മൾ ചെറിയൊരു ഷോക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിലൊരു ലൈറ്റും വെച്ചിട്ടുണ്ട്. ഇത് അച്ഛന്റെ അച്ഛനും അമ്മയാണ് കേട്ടാ, അവരുടെ ഫോട്ടോ ആണ്. അപ്പൊ ഇനി നമുക്ക് എന്തായാലും അടുക്കളയിലേക്ക് പോവാം. അല്ലെങ്കിൽ അടുക്കള എന്ന് പറയുമ്പോ നിഗി തന്നെ വരണം, അന്നിക്ക് അല്ലെങ്കിൽ അമ്മയൊക്കെ വേണം. അമ്മ എവിടെ പോയി? അതെയാ. അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചൺ അല്ലേ. അപ്പൊ എന്താ പറയണ്ടേ, ഇവിടെയാണ് കിച്ചന്റെ ഇവിടെയാണ് ഫ്രിഡ്ജ് ഒക്കെ ഉള്ളൊരു വെച്ചിട്ടുള്ളത്. അവിടെ ചെറിയ നമ്മുടെ മറ്റേ പാർട്ടീഷന്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, അവിടെ വെച്ചേക്കണത്. പിന്നെ തട്ട് കിച്ചന്റെ സ്ലാബ് അവിടെ മിക്സി അടിക്കേണ്ട സ്ഥലം സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് സ്ലാബ് ചെറിയൊരു ഗ്യാസ്. പിന്നെ ഇതാ നമ്മുടെ ഇതിന്റെ സ്ലാബിന് വൈറ്റാ കൊടുത്തത് അല്ലേ, പൊതുവെ ബ്ലാക്ക് ഉണ്ടാവും, നമ്മള് വൈറ്റാ കൊടുത്തേക്കണത്. കംപ്ലീറ്റ് മൊത്തത്തില് വൈറ്റാണ് കൊടുത്തേക്കണേ കേട്ടാ, കിച്ചന്റെ ഈ ടൈലുകളെല്ലാം തന്നെ വൈറ്റാണ്. പിന്നെ ഇവിടെ ചെറിയൊരു ഷോക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്തൊക്കെയോ വെക്കാൻ വേണ്ടിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒന്നും വെച്ചിട്ടില്ലേ, തൽക്കാലം കുറച്ച് ഗ്ലാസും പാത്രമൊക്കെ ആയിട്ട് ഒപ്പിച്ചിട്ടുണ്ട്, ഗിഫ്റ്റ് കിട്ടിയതല്ലോ അല്ലേ. പിന്നെ നമ്മുടെ കബോർഡ്, ചെറിയൊരു കബോർഡ് ഇതിന്റെ സ്ലാബിന്റെ താഴെയായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ വെക്കാൻ സ്റ്റോറേജ് ആയിട്ട്. അത് പിന്നെ അതിന്റെ ഇതിന്റെ ഇവിടെ സ്ലാബിൽ ഇങ്ങനെ മേലെയും കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു എക്സ്പെൻസ് വളരെ കുറഞ്ഞ രീതിയിലുള്ള ഒരു കബോർഡ് പരിപാടിയാണ്. അപ്പൊ ഇതൊക്കെയാണ് സെറ്റപ്പ്. അല്ലെങ്കിൽ ഇവരെന്താ പറയുക, ഇവര് കംപ്ലീറ്റ് സാധനം വലിച്ചു വരെ ഇടും, അതുകൊണ്ട് ഇതാകുമ്പോ കാണൂല്ലേ ഇതിനകത്ത്. ആ ജനല് അവിടെ രണ്ടുമൂന്ന് ചെടിയെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട് അല്ലേ. അടിപൊളി. പിന്നെ ഇവിടെയാണ് അടപ്പ് വരുന്നത്, കത്തിക്കുന്ന അടപ്പ് ഇവിടെ വരുന്നത് അല്ലേ. പിന്നെ എന്താ പറയണ്ടേ, വർക്ക് ഏരിയ അല്ലേ. ആ വർക്ക് ഏരിയ ഒരു ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട് നമുക്ക്. വർക്ക് ഏരിയയില് നമ്മള് ഇവിടെ ഈ ഒരു ഭാഗം സ്ലാബിന്റെ ഒരു സൈഡില് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പിന്നെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്, ഇന്ത്യൻ ക്ലോസറ്റ് ആണ്. വർക്ക് ഏരിയയിൽ പിന്നെ നമ്മള് ഗ്രിൽസ് ആക്കിയിട്ടില്ല കേട്ടാ, പൊതുവെ ഗ്രിൽസ് ഇടല് വർക്ക് ഏരിയ, പക്ഷെ ഗ്രിൽസ് ഒഴിവാക്കി. കാരണം വെച്ചാല് ഫുള്ള് കാറ്റടിച്ച് കയറലും പൂച്ചയമ്മ ഇതൊക്കെ ചാടി കയറലും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഗ്രിൽസ് ഒഴിവാക്കിയിട്ട് ചുമര തന്നെ ആക്കിയിട്ട് മൂന്ന് ജനൽ നല്ല വെളിച്ചമുണ്ട്, നല്ല ജനൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ സ്വതവേ ഉള്ള പോലെ തന്നെ പാത്രം വെക്കലൊക്കെ ഇവർ ഇവിടെ സെറ്റ് ആക്കിയിട്ടുള്ളത്. ഇതിന്റെ മുകളിൽ ഒരു സ്ലാബ് ഉണ്ട്, അതൊന്നും കബോർഡ് ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ വേണ്ട, അതുകൊണ്ട് അതിന്റെ കാണാനുണ്ട് കറക്റ്റ് ആയിട്ട്. പിന്നെ ഒരു വാതില് അല്ലേ, ഗ്രിൽസിന്റെ ഒരു വാതില്. പിന്നെ പുറത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുക്കള വശം വന്നു കഴിഞ്ഞാൽ മൊത്തം കച്ചറയിരിക്കുള്ളൂ, എന്നാലും കാണിച്ചുതരാ. അപ്പോ ഇവിടെ വെള്ളത്തിന്റെ ടാങ്കുകളും അതൊക്കെയാണ് സംഭവങ്ങളും ഉള്ളത്. പിന്നെ അടുക്കള നമ്മുടെ അടുക്കള വശത്താണ് അന്ന് നമ്മള് പന്തലൊക്കെ ഇട്ടത് അറിയാലോ, കുടിയലിന്റെ പന്തലെല്ലാം ഇട്ടത് നമ്മള് ഇവിടെയാണ്. അടുക്കള വശത്തോട്ട് നമുക്ക് ബാക്കിലോട്ട് നല്ല സ്ഥലമുണ്ട്. അപ്പൊ എന്തായാലും ഇനി മേലോട്ടേക്ക് പോവാല്ലേ, എന്നാ പിന്നെ മേലോട്ടോട്ടെ. ഓക്കെ, ടൈല് വുഡന്റെ, ആ ഇത് ടൈല് തന്നെയാണ് കേട്ടാ. കുറച്ചുപേർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മരമാണെന്ന്, പക്ഷെ മരത്തിന്റെ ഡിസൈനിലുള്ള ടൈല് തന്നെയാണ്. ആ ഒരു വുഡൻ ടൈപ്പിൽ അങ്ങനെ സെറ്റ് ചെയ്തേക്കണം, വൈറ്റും കൊടുത്തിട്ടുണ്ട്. ാണ് സ്റ്റെപ്പിന്റെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ ഈ സൈഡിലായിട്ട്
ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കണ്ട അവിടെ ചെറിയൊരു പോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട് അല്ലേ. പിന്നെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ നമ്മുടെ അജിഷ അയച്ച ഫോട്ടോടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പിന്നെ ഇവിടെ ഈ ഭാഗത്ത് ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം കണ്ടില്ലേ, മേലെയും താഴെയായിട്ട് പർഗോള അങ്ങനെ സെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കഷ്ടപ്പെട്ട് അടിപൊളിയല്ലേ, ഓടിയാണോ സൂപ്പർ. കേറി വരുമ്പോ നമ്മൾ രണ്ട് ഫോട്ടോകള് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ബെഡ്റൂം കേട്ടാ, നമ്മുടെ നമ്മള് മേലോട്ടാണ് നമ്മുടെ ബെഡ്റൂം. ഇതാണ് കമോൺ കമോൺ ബെഡ്റൂം. അപ്പൊ ഇത് നമ്മുടെ ബെഡ്റൂം ആണ്. ഇതിലിവിടെ വലിയ കട്ടിലിങ്ങനെ ഒരു കട്ടിലിന്റെ ഒപ്പം രണ്ട് കട്ടിൽ ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ദുർഗക്കൂടിയുള്ള കട്ടിലായിട്ട് ഇങ്ങനത്തോടെ നീട്ടിയിട്ടായിരിക്കും. ഞങ്ങൾ നാലാള് ഇതിലാണ് കിടക്കുന്നത്, അതുകൊണ്ടിട്ട് അങ്ങനെയാണ് മുട്ടിച്ചിട്ട്. പിന്നെ ഇവിടെ ഈ ഒരു കളർ ചുമര് കളർ മാത്രം നമ്മുടെ താഴത്തെ പാർട്ടീഷന്റെ കളറല്ലേ, അത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചുമര് മാത്രം. അവിടെ ഒരു ലൈറ്റും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല വെളിച്ചമുള്ള ലൈറ്റാണ്. നല്ല ഭയങ്കര പ്രകാശം, പകലും ഭയങ്കര വെളിച്ചമാണ്. പിന്നെതാ ഇങ്ങോട്ടതാ ഇവിടെ ഇവിടെ രണ്ട് ഇത് കൊടുത്തിട്ടുണ്ട്, ചെറിയ നമ്മൾ താഴെ കണ്ടില്ലേ അതുപോലെ രണ്ട് ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ ലൈറ്റ് രണ്ട് കളറായിട്ട് കൊടുത്തിട്ട് ലൈറ്റ്. പിന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡ്രസ്സിംഗ് റൂമായിട്ട്. അവിടെ നമ്മളിപ്പോ നമ്മുടെ അലമാര കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്രസ്സിംഗ് റൂം ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ടോയ്ലറ്റ് വരുന്നത്. ഇതാണ് ടോയ്ലറ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇനി എന്താ നമുക്ക് ഇവിടെ അല്ലേ, ആ ഇനി ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ഇവിടെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ബെഡ്റൂമിനോട് ചേർന്നിട്ടുള്ള ഒരു ബാൽക്കണിയാണ്, ചെറിയൊരു ബാൽക്കണി. ഇവിടെ നിന്ന് ഇങ്ങനെ കാണുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞ ഇതാണ്. ഹായ് ഇന്ദ്രു, ദുർഗ ഹായ്, ഇങ്ങോട്ട് ഇങ്ങോട്ടോ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് നൽകി. ഇതെല്ലാം നമ്മുടെ കനാല്, നമ്മൾ ഇരിക്കുന്ന കനാലൊക്കെയാണ് കാണുന്നത്. ഓക്കെ ടാറ്റാ. ഇനി നമുക്ക് എന്തായാലും നമുക്കിവിടെ ചെറിയ ദുർഗയുടെ ഒരു സ്റ്റഡി റൂമായിട്ട് ഇവിടെ ഒരു ചെറിയ റൂം കൊടുത്തിന്. പക്ഷേ ഇപ്പൊ സ്റ്റഡി റൂമൊന്നും ആക്കിയിട്ടില്ല, തൽക്കാലം നമ്മളത് ഇവര് ഗോണ സ്റ്റോർ റൂമായിട്ട് ഉപയോഗിക്കുന്നതാ. ഇവിടെ അത്യാവശ്യം ഇതിലൂടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ പിന്നെ അതിനോട് ചേർന്നിട്ട് ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ ബാൽക്കണി. ഈ ബാൽക്കണി കുറച്ച് താത്തിയ കൊടുത്തിട്ടുള്ളത് കേട്ടാ, മറ്റേതിനെക്കാട്ടും നമ്മളെ റൂമിൽ നിന്ന് രണ്ട് സ്റ്റെപ്പ് താഴോട്ടായിട്ടാണ് ഈ ബാൽക്കണി കൊടുത്തേക്കണെ. ഈ ബാൽക്കണി എന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്, അച്ഛനും പിള്ളേരും കൂടി അവിടെ നിന്നിട്ട് എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. ആ നല്ല നല്ലൊരു വ്യൂ ആണ് കേട്ടോ, ഇവിടെ നോക്കിയാൽ കാണുന്നുണ്ടോ, നല്ല അടിപൊളി വ്യൂ ആണ്, സൂപ്പറാണ്. പിന്നെ നമ്മുടെ മേലോട്ട് കയറിയെന്നുണ്ടെങ്കിൽ കയറുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ പുറത്തോട്ടായിട്ട് നമ്മളൊരു ഇത് നമ്മുടെ പുറത്തെ ഏരിയ ഇല്ലേ ആ ഭാഗത്തേക്കായിട്ട് കൊടുത്തതാണ്. ആ ഓപ്പൺ ടെറസാണ് അത്. ഇപ്പോൾ ഷീറ്റ് ഇട്ടിട്ടില്ല, ഷീറ്റ് ഇടേണ്ടതാണ് മേലെ, തൽക്കാലം ഷീറ്റ് ഇട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഇനി നമുക്ക് കൂട്ടി നാളെ റൂമെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് കണക്കായിട്ട് ചെയ്തേക്കണാണ്, പക്ഷേ ഇപ്പോൾ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് തന്നെ സ്പേസ് ധാരാളമാണ് അല്ലേ. അപ്പോൾ ഇതാണ് ഓപ്പൺ ടെറസ്. ഇനി ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ കുറേ സാലൊക്കെ കൊണ്ട് വെക്കാം. നമ്മളിപ്പോൾ കണ്ട നമ്മുടെ സ്ഥലം കണ്ടില്ലേ, ബാക്കിലോട്ടുള്ള സ്ഥലം കണ്ടതാ, നമ്മുടെ കൃഷി ചെയ്ത സ്ഥലമൊക്കെ അതാണ് കേട്ടോ. കൃഷിയെല്ലാം മറ്റേ ഇതാക്കി, ആ എല്ലാം കൊയ്ത്ത യന്ത്രം വന്ന് കൊയ്ത് കംപ്ലീറ്റ് കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഇതാണിപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ്, ഫ്രണ്ട് സൈഡ് കണ്ടില്ലേ അല്ലേ. നമുക്ക് എന്തായാലും താഴോട്ടേക്ക് തന്നെ പോവാം അല്ലേ. അപ്പൊ നമ്മള് വീണ്ടും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോ ഇത്രയൊക്കെയാണ് നമ്മുടെ എന്താ പറയാ കാണാനുള്ളത് വീട്ടില്. താഴത്തുള്ള റൂമും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സ് ഒക്കെ ആയിട്ട് ചോദിക്കാം ഒരുപാട് കാര്യങ്ങൾ അല്ലേ. അതെ പിന്നെ എന്താ പറയണ്ടേ, 4.25 സെന്റ് സ്ഥലത്താണ് ഈ വീട് ഇരിക്കുന്നത്. ശരിക്കും ബാക്കിലോട്ട് സ്ഥലം ഉണ്ടെങ്കിലും ഇതിപ്പോ ടോട്ടല് 9.25 സെന്റ് സ്ഥലമുണ്ട്, പക്ഷേ ഈ വീട് ഇരിക്കുന്നത് 4.25 സെന്റ് സ്ഥലത്താണ്. ആ സെറ്റ് ആയിട്ട് അവിടെ ചെറിയൊരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും അങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തത്. 4.25 സെന്റ് സ്ഥലത്തെല്ലാം നമ്മൾ ഒതുക്കിയിട്ടുണ്ട്. പരമാവധി ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്പേസിലാണ് പരമാവധി ചെയ്തേക്കുന്നത്. ഇതെല്ലാം സൈഡെല്ലാം സ്ഥലം കുറവാണ്, അപ്പുറ സൈഡൊക്കെ സ്ഥലം കുറവാണ്. പക്ഷെ അപ്പുറത്തെ സൈഡിൽ നമുക്കൊരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, അത് കണ്ടില്ലല്ലോ അല്ലേ. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഏരിയയാണ് നമ്മൾ നമ്മുടെ കാർ പോർച്ചായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി
വേണ്ടിട്ട് വെച്ചേക്കണത്. നമുക്ക് ഫ്രണ്ടിലും ഇടാൻ വേണ്ടി പറ്റും, എന്നാലും കാറ് ഫസ്റ്റ് ഇങ്ങോട്ട് കയറ്റിടാൻ വേണ്ടി ഈ ഒരു ഏരിയ സെറ്റ് ചെയ്യണം. ഇവിടെ തന്നെ നമ്മുടെ കിണർ ഉള്ളത് കേട്ടോ, കിണർ കാണിച്ചുതരാം. ജസ്റ്റ് ഇതാ, ഇതാണ് നമ്മുടെ കിണർ വരുന്നത്. ചെറിയൊരു കിണറാണ് കണ്ടാ, പക്ഷെ ഇതിൻ്റെ പകുതി ഭാഗമില്ലേ, ഈ കിണറിൻ്റെ പകുതി ഭാഗം നമ്മൾ തറയുടെ അടിയിലോട്ട് പോയിട്ടാ ഉള്ളത്. ബെൽറ്റ് ഇട്ട് വാർത്തിട്ട് അങ്ങനെ ചെയ്തേക്കുന്നതാണ് ആ രീതിയിൽ. ആ സമയത്ത് സ്ഥലക്കുറവുള്ളതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ നാലേമുക്കാസിൻ്റെ സ്ഥലമല്ലേ, അപ്പോൾ അതുകൊണ്ട് അതിൽ തന്നെ കിണറും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തേക്കുന്നത്. ആ കിണറാണ്, കിണറിൻ്റെ പകുതി ഭാഗത്തോളം ബെൽറ്റ് ഇട്ട് ഉള്ളിലാണ് പോയേക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ സ്ഥലം. പിന്നെ ഈ ബാക്കിലോട്ടുള്ള സ്ഥലം നമ്മൾ പിന്നീട് വാങ്ങിയതാണ്, അതാണ് നമുക്ക് പിന്നെ കൂടുതൽ സ്ഥലം ബാക്കിലോട്ട് ആയത്. കാർപോർച്ചിൻ്റെതും ഇതെല്ലാം സ്ഥലമെല്ലാം കണ്ടില്ലേ അല്ലേ, കിണറെല്ലാം കാണിച്ചു കൊടുത്തു. കിണറൊക്കെ ഞാൻ പറഞ്ഞില്ല, അതൊക്കെ സ്ഥലം മാനേജ്മെന്റ് ആയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പൊ നാലേമുക്കാൽ സെന്റിൽ 4 സെന്റും ഒക്കെ ഉള്ളവർക്കെല്ലാവർക്കും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് വീടൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും ആ സ്ഥലത്തല്ല. നല്ല പ്ലാനിങ്ങോടുകൂടി എടുത്താൽ അത്യാവശ്യം സൗകര്യത്തിലുള്ള ഒരു വീടൊക്കെ എടുക്കാം. ആ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ 1600-1700 സ്ക്വയർ ഫീറ്റിലൊക്കെ സുഖമായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിന്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അല്ലേ. പിന്നെ പ്ലാൻ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പ്ലാനൊക്കെ വേണമെങ്കിൽ സെൻഡ് ചെയ്ത് തരാം. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ സെൻഡ് ചെയ്ത് തരാൻ വേണ്ടി പറ്റും. പിന്നെ എന്താ പറയണ്ടേ, ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ വീടും നമ്മുടെ ചുറ്റുപാടൊക്കെ. ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പം എന്താ പറയണ്ടേ, അപ്പം ഇനി എന്തെങ്കിലും ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വീണ്ടും വരും. അപ്പം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം എല്ലാവർക്കും അങ്ങോട്ടും ഉണ്ടാവണം സപ്പോർട്ട്. ടാറ്റാ, ബൈ ബൈ.